ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓൾറെഡി നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഷോറൂമിൻ്റെ വീഡിയോസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഈ കാണുന്നത് ഡെയ്സി പെറ്റൽ ഉപയോഗിച്ച് കൊണ്ടിട്ടുള്ള ഒരു ബഞ്ച് ഫ്ലവറാണ്. നെക്സ്റ്റ് ഹാങ്ങിങ് ഫ്ലവേഴ്സ്, അതുപോലെ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ്, റോസ് ഫ്ലവേഴ്സ് ഉണ്ട്, ആന്തൂറി ഉണ്ട്, പിന്നെ ബാസ്ക്കറ്റിലൊക്കെ ചെറിയ സെറ്റ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ബാസ്ക്കറ്റ് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. പല ഡിസൈനിലുണ്ട്. അപ്പോൾ ഇത് പല ഷേപ്പിൽ പല സൈസിൽ നമ്മൾ എത്ര ഫ്ലവറാണോ ഇതിൽ കയറ്റുന്നത് അതിനനുസരിച്ച്. ഇപ്പോൾ ഇതിലൊരു 4 ഫ്ലവറാണ്. ഏകദേശം ഒരു 20-25 രൂപയ്ക്ക് നമുക്ക് മേക്കിംഗ് കോസ്റ്റ് വരും. കുറച്ചുകൂടെ വിരിഞ്ഞ റോസ് ഫ്ലവർ, പ്ലാന്റുകൾ, ഇങ്ങനെ ബോൺസായൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 100 രൂപയ്ക്കകത്ത് സെറ്റ് ചെയ്ത് നമുക്ക് മേക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ബോൺസായികളുണ്ട്, ഇമ്പോർട്ട് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് കിട്ടും. റെഡിമെയ്ഡായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല, അതായത് ഫിറ്റിങ്സുകൾ സെപ്പറേറ്റ് വാങ്ങി അസംബിൾ ചെയ്തുകൊണ്ട് മേക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട്. അപ്പോൾ ഈ കൂടുതലും ഇതിൽ കാണുന്ന മോഡലെല്ലാം അസംബിൾ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ അല്ലാതെ റെഡിമെയ്ഡായിട്ട് വരുന്ന ലീഫുകൾ, ചില ഫ്ലവേഴ്സ്, ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ റെഡിമെയ്ഡാണ് കൂടുതലും വരുന്നത്. ഈ കാണുന്ന മാല ഹാരം പോലെ ചെയിന് ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ പ്ലാന്റുകളൊക്കെ ഇമ്പോർട്ട് റെഡിമെയ്ഡായിട്ട് വരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഈ പ്ലാന്റുകൾക്ക് നമുക്ക് വേറെ റോളൊന്നുമില്ല, കാരണം ഇമ്പോർട്ട് ചൈനയിൽ നിന്ന് വരുന്ന ഇതുപോലെ പ്ലാന്റായിട്ടാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ചെടിച്ചട്ടിക്കകത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അതിനെ ഉറപ്പിച്ച് കുറച്ചുകൂടെ ഒന്ന് വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാക്കി മാറ്റാം. ഓക്കെ, ഇത് ഒരുപാട് ഫ്ലവേഴ്സ് പല വെറൈറ്റി അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പിക്ചറാണ്. അതായത് ഓരോ വെറൈറ്റിയുടെയും കളറുകൾ, വ്യത്യസ്തമായിട്ട് കളറുകൾ ഓരോ കവറിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മേക്ക് ചെയ്യാൻ ബഞ്ച് ഫ്ലവറോ അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ഫ്ലവറോ ഹാങ്ങിങ് ഫ്ലവറോ ഒക്കെ സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓരോ കളർ നമ്മൾ തിരഞ്ഞ് നടക്കണ്ട. അപ്പോൾ എന്തായാലും ഓരോ കളർ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വളരെ നീറ്റാക്കിയിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ മറ്റ് അടുത്ത് ഇതിൻ്റെ മേക്കിങ്ങിന് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫ്ലവേഴ്സ് നമുക്ക് അതിൻ്റെ പെറ്റൽസ് ബൾക്കായിട്ട് എടുത്ത് നമുക്ക് തന്നെ അസംബിൾ ചെയ്ത് പ്രോഡക്റ്റാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബിസിനസ് താല്പര്യമുള്ള ആളുകൾ റോ മെറ്റീരിയലിന് വേണ്ടിയിട്ട്, അതുപോലെ അത് മേക്ക് ചെയ്യുന്ന എങ്ങനെയാണ് അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതോടൊപ്പം ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ബോൺസായി ആണ്. നമ്മളെ പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ബോട്ടിലിൽ, ചെറിയ കപ്പിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മേക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണിത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നമുക്ക് കുറച്ചുകൂടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഇത് ബഡ് ഫ്ലവർ ആണ്. ഇത് നമുക്ക് സാധാരണ സിംഗിൾ ഫ്ലവർ ഒക്കെ ഇതിനകത്ത് ഒരു സ്റ്റിക്കും ഒരു ഗ്രാസും ഒരു 3 ലീഫും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് 5-8 രൂപയ്ക്കൊക്കെ റീറ്റെയിൽ വിൽക്കാൻ പറ്റിയ ഫ്ലവേഴ്സ് ആക്കി മാറ്റാം. ഈ കാണുന്നത് ഒരു ആന്തൂറിയം ബൊക്കെ ചെയ്യാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫ്ലവേഴ്സാണ്. ഈ ബോർഡിൽ കുറേ സാമ്പിൾസ്, റോസ് ഫ്ലവർ, അതുപോലെ സൺഫ്ലവർ, ജെറിബ്ര, പൈനാപ്പിൾ ഫ്ലവേഴ്സ്, ഇങ്ങനെ പല വെറൈറ്റി ഫ്ലവേഴ്സിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇത്തരം പല വെറൈറ്റീസ് ആയിട്ടുള്ള ബൊക്കെ, അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ഫ്ലവേഴ്സ്, ഹാങ്ങിങ് ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് നിർമ്മിക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഡെയ്സി പെറ്റൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബഞ്ചാണ്. നമുക്ക് ഇത് ഡെയ്സി പെറ്റൽസ് കിലോ റേറ്റിന് ഏകദേശം 450-500 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ചൈന മെറ്റീരിയലുകളാണ് ഇതെല്ലാം.
അപ്പോൾ ഇപ്പോഴിത് ബാൻ ചെയ്തിട്ടുള്ള ഒരു വിഷയമുള്ളത് കൊണ്ട് ചൈന പ്രോഡക്റ്റൊക്കെ റേറ്റുകൾ കൂടുതലാണ് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ടാണ്. ഇപ്പോൾ ദുബൈയിലോ അല്ലെങ്കിൽ ശ്രീലങ്ക മറ്റുള്ള പോർട്ടുകളിൽ പോയിട്ടാണ് നമുക്ക് ഈ മെറ്റീരിയലൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റും എല്ലാ പ്രോഡക്റ്റിനും കൂടുതലാണ്. അപ്പോൾ ഈ കാണുന്ന ഓരോ മെറ്റീരിയൽ, സാറ്റിൻ മെറ്റീരിയലുണ്ട്, ഓർഡിനറി ഉണ്ട്, അതുപോലെ ഈ ബോൺസായിയുടെ ഈ മോൾഡുകൾ, അതായത് ഈ ട്രീയുടെ രൂപത്തിലുള്ള ഇത്, അതുപോലെ ആ റോസ് ഫ്ലവറൊക്കെ റെഡിമെയ്ഡാണ്. അതുപോലെ തന്നെ ബാംബു കൊണ്ടുള്ള അല്ലെങ്കിൽ വുഡ് കൊണ്ടുള്ള വേസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായിട്ട് ഓരോന്നും ഓരോ റേറ്റ് ആയിരിക്കും. പ്ലാസ്റ്റിക് അപേക്ഷയുമായിട്ടും റേറ്റ് കുറവായിരുന്നാണ്, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള കപ്പുകളാണ്. ആ വൈറ്റ് കളറിലൊക്കെ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള കപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തെർമോകോളിൻ്റെ പീസ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു വെൽവെറ്റ് ഷേപ്പുള്ള ഒരു ഗ്രീൻ കളർ ക്ലോത്താണ്. അതും അതിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബഞ്ചുകളെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഗ്ലൂ ഓവണിലോ അല്ലെങ്കിൽ ഗണ്ണൊക്കെ ഉപയോഗിച്ച് അതിലേക്ക് ഇറക്കി ഫിറ്റ് ചെയ്യാം. ഈ കാണുന്ന തരത്തിലുള്ള ഒരുപാട് ഡ്രൈ ഫ്ലവേഴ്സ്, അതുപോലെ മാലയാണ് ഹാരം പോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബിസിനസ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. റോ മെറ്റീരിയൽ നമുക്ക് കിലോ റേറ്റിന് ആണ് ലഭിക്കുന്നത്, പിന്നെ ഇതുപോലുള്ള പ്ലാന്റുകളൊക്കെ പീസ് റേറ്റിനാണ്. അപ്പം എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അതുപോലെ മേക്ക് ഇൻ വില്ലേജ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.